മദ്രാസ് ഐഐടിയിൽ ജീവനൊടുക്കിയ ഫാത്തിമ കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം ഇന്ന് കൊല്ലത്ത് ഫാത്തിമയുടെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തും. ഫാത്തിമ മരിച്ച് ഒരു വർഷം കഴിഞ്ഞാണ് അന്വേഷണ സംഘം എത്തുന്നത്. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോഴാണ് അന്വേഷണ സംഘം എത്തുക? നിലവിൽ അവരിപ്പോൾ കൊല്ലം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. വേറെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാണ്. രാവിലെ 9 മണിയോടുകൂടി ഇവരെ വീട്ടിലെത്തും. അവിടെ ഫാത്തിമയുടെ പിതാവ് ലത്തീഫിന്റെയും അതുപോലെ ഫാത്തിമയുടെ അമ്മ, അവരുടെ ഇരട്ട സഹോദരികൾ, ഇവർ 4 പേരുടെ മൊഴിയാണ്, വിശദമായ മൊഴിയാണ് ഈ CBI സംഘം രേഖപ്പെടുത്തുക. മദ്രാസ് യൂണിറ്റിലെ CBI സംഘമാണ് എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ 10 മാസം പിന്നിട്ടിരിക്കുകയാണ്, ക്ഷമിക്കണം, 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 1 വർഷത്തിന് ശേഷമാണ് ഈ ഫാത്തിമയുടെ ഈ ചരമ വാർഷികം കഴിഞ്ഞ മാസം 9-ാം തീയതി ആയിരുന്നു. അതിനുശേഷമാണ് അവരിപ്പോൾ എത്തുന്നത്. അന്ന് തന്നെ ഇതില് നമ്മുടെ കൈരളി വാർത്ത തന്നെയാണ് ആ കാര്യവും പുറത്തുവിട്ടത്. അച്ഛൻ ഫാത്തിമയുടെ പിതാവ് ലത്തീഫ് CBI ഡയറക്ടർക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. തന്റെ മകളുടെ കൊലപാതകം എന്നാണ് അദ്ദേഹം മകളുടെ മരണത്തെ വിശേഷിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ച് നാളിത്രയായിട്ടും CBI ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല. ഇതൊരു അവഗണനയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ CBI സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഒരു പരാതി കിട്ടാൻ കാത്തിരുന്നത് പോലെയായിരുന്നു CBI കേരളത്തിലേക്ക് എത്തിയത്. പക്ഷേ ഫാത്തിമയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വരാൻ താമസിച്ചു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് മദ്രാസ് ഐഐടി. മാത്രമല്ല, അതിൽ ആരോപണ വിധേയനായിട്ടുള്ള സുദർശൻ പത്മനാഭൻ എന്ന അധ്യാപകൻ, അദ്ദേഹം സംഘപരിവാർ ബന്ധമുള്ളവനാണ് എന്നുള്ളൊരു ആരോപണവും അന്ന് തന്നെ തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ ഉയർത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നടന്ന പ്രക്ഷോഭ സമരങ്ങളൊക്കെ അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതെല്ലാം ആ കാരണം കൊണ്ടാണ് CBI ഇതിനകത്ത് വൈകുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമായി വീണ്ടും തമിഴ്നാട് മാധ്യമങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പ്രതിരോധത്തിലാക്കി. മാത്രമല്ല, പിതാവിന്റെ ഇപ്പോഴത്തെ ഒരു പരാതിയിലൂടി കണക്കിലെടുത്തായിരിക്കണം ഒരുപക്ഷെ CBI സംഘം എന്തായാലും എത്തുന്നത്. 3-4 ദിവസം സംഘം ഉണ്ടാവും. വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും CBI സംഘം ഇവിടെ നിന്ന് മടങ്ങുക.